സ്വാതിക്കൊന്നും സംഭവിച്ചിരുന്നില്ല, പക്ഷെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയ്ക്ക് കരുണയില്ലാത്തവനായി പോയല്ലോ ഈശ്വരൻ. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? വിധി എന്നല്ലാതെ എന്ത് പറയാൻ? രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു. ഈ ആഘാതത്തിൽ നിന്ന് അവർക്ക് അടുത്തൊന്നും മോചനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്റെ കൈകൊണ്ടല്ലേ കല്യാൺ കുഞ്ഞു പോയത്? ഈ ദ്രോഹത്തിന് കാരണക്കാര് ഞാനല്ലേ? ഏയ്, എന്താ ഇത്? നീ കരുതിക്കുട്ടി തള്ളിയിട്ടൊന്നും അല്ലല്ലോ. താൻ അവളെ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ അക്രമിയുടെ വെടിയേറ്റ് അവൾ വീഴുമായിരുന്നില്ലേ? ആയിരിക്കാം, എങ്കിലും കാരണക്കാരി ഞാനല്ലേ കല്യാൺ. സീത ഇനി അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ഇതിന്റെ പേരിൽ ആരും തന്നെ കുറ്റപ്പെടുത്തില്ല. എന്താ അവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലാന്ന് കരുതിയാ മതി. ഒരിക്കലും തിരിച്ചു വരാത്ത ഇടത്തേക്ക് ആ ജീവൻ പോയി. അതിന്റെ ആഘാതത്തില് രണ്ടുപേരും. താൻ വേണം ഇനി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. അവരെ സാന്ത്വനിപ്പിക്കുകയും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമ്മളാ. ഡേ, വീട്ടിലെത്തിയ തന്റെ പെരുമാറ്റം അവരെ തളർത്തരുത്. ദുഃഖത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് കയറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. കുറെ കാലം ഇനിയും ജീവിക്കണം അവർക്ക്. ഈ ദുഃഖം മറക്കാൻ ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുമായിരിക്കും. അവരുടെ സന്തോഷം തിരികെ കിട്ടുമായിരിക്കും. ഇതൊരു വെടിയുണ്ടയാണല്ലോ. ഇതെങ്ങനെയും മുറി വന്നു? ജയശങ്കർ സാറാണല്ലോ ഈ മുറിയിൽ താമസിച്ചിരുന്നത്. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. സന്തോഷത്തോടെ ഇവിടെ നിറങ്ങി പോയതാ നമ്മള്. തിരികെ വന്നത് സങ്കടപ്പെട്ടുകൊണ്ട്. താ സങ്കടപ്പെടാതെടോ, ഒക്കെ ശരിയാവും. എന്റെ സ്വാതിയുടെ കുഞ്ഞിന് തിരികെ കിട്ടുമോ? എന്റെ കാര്യം ഓർത്തല്ല, സ്വാതിയുടെ കാര്യം ഓർത്ത എനിക്ക് സങ്കടം. ആശ്വസിപ്പിക്കുക വേണ്ടത് അവളെ, അല്ലാതെ കരഞ്ഞ അവളെ കൂടുതൽ വിഷമിപ്പിക്കരുത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? താമ്പാ വാ. സ്വാതി,
ചേച്ചി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും ഞാൻ തന്നെ. പോണ്ട പോണ്ടെന്ന് പലതവണ പറഞ്ഞതായിരുന്നു. അപ്പൊ എന്നെ കുറ്റപ്പെടുത്തി എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ് പോയിട്ട് നിനക്കിപ്പൊ തിരികെ കിട്ടിയതോ? സന്തോഷമല്ല, ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള സങ്കടമാണ് നമുക്ക് കിട്ടിയത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളെ. എങ്ങനെ സഹിക്കൂത്? കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും വാങ്ങിവെച്ച് കാത്തിരിക്കുകയായിരുന്നില്ല. ഒടുക്കം വരില്ല എന്ന് പറയുമ്പോ എന്താ ഇത്? സ്വാതി ആശ്വസിപ്പിക്കുക വേണ്ടത്, താൻ തന്നെ ഇങ്ങനെ ആയാലോ? കരഞ്ഞു യാചിച്ചാലും എനിക്ക് എന്റെ കുഞ്ഞിനെ തിരികെ കിട്ടില്ലല്ലോ ചേച്ചി. ഓർക്കാൻ കൂടി വയ്യ. എന്റെ വയറ്റില് എന്റെ ജീവനായിട്ട് വളർന്ന കുഞ്ഞ് ഇന്നില്ല. ഞാൻ ഒറ്റക്കായതുപോലെ, വിലപ്പെട്ട എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ. ഈ സങ്കടത്തിൽ നിന്ന് എനിക്ക് എളുപ്പം കരകയറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും എല്ലാം ഉൾക്കൊണ്ടല്ലേ കഴിയൂ ചേച്ചി. ദൈവം തട്ടിയെടുത്തല്ല കുഞ്ഞിനെ, തട്ടിയെടുപ്പിച്ചതാ. ശ്രദ്ധിക്കണമായിരുന്നു, സ്വാതി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും. ഇത് വിധിയാണ്, അതാര് വിചാരിച്ചാലും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല, അങ്ങനെ കരുതിയാ മതി. എന്തിനും ഒരു സമാധാനം ഉണ്ടല്ലോ. വിധി, മനുഷ്യർ ചെയ്യുന്ന തെറ്റിന് വിധിയെ പഴിച്ച് രക്ഷപ്പെടുന്ന എന്തിനാ? ഈ കണ്ണീര് പെട്ടെന്നൊന്നും നിൽക്കില്ല, ആര് തുടക്കാൻ ശ്രമിച്ചാലത് മായുകയില്ല. സ്വാതി വാ. കല്യാൺ കുറ്റം ചെയ്തത് പറഞ്ഞുകൊണ്ട് ഞാൻ താനത് വിട. മാടോ. അതെ സർ, റിസോർട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് അന്ന് എടുത്തിരുന്നു. സംശയാസ്പദമായി ആരും ഉണ്ടായിരുന്നില്ല. റിസോർട്ടിലെ മുറിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് വിശദമായി പരിശോധന നടത്തി. സീതയുടെ ശരീരത്തിൽ നിന്നും ഓപ്പറേഷൻ ചെയ്ത് നീക്കിയ ബുള്ളറ്റുമായി ഇതിന് സാമ്യമുണ്ട്. ഒരേ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് തന്നെയാണിത്. യെസ് സർ. ഇല്ല, എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടും സർ. ഓക്കെ, താങ്ക് യു സർ. സർ വരൂ. സർ, റിസോർട്ടിൽ ആ മുറിയിൽ താമസിച്ചിരുന്ന ജയശങ്കറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അവനൊരു വാടകക്കൂലാളിയാണ്, ജയിലിൽ കിടന്നിട്ടുണ്ട് പലതവണ. യെസ്, ഞാൻ അറിഞ്ഞു. കമ്മീഷണർ വിളിച്ചിരുന്നു. ആ ബുള്ളറ്റ് ഒരു തെളിവാണ്, അവൻ തന്നെയാണ് സീതയെ വെടിവെച്ചത്. ഒരു സ്ഥലത്തും അവൻ സ്ഥിരമായി താമസിക്കാറില്ല സർ. നമ്മളവനെ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല. റിസോർട്ടിൽ അവൻ കൊടുത്ത ഫോൺ നമ്പർ ഒറിജിനലാണ്. ഒരിക്കലും അവനെ സംശയിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ അവൻ കൊടുത്തതായിരിക്കാം. അവന്റെ ഫോൺ കോൾ പിന്തുടർന്ന് സൈബർ സെൽ അവന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് സുപരിചിതമായ സ്ഥലം തന്നെ, അധികം അകലെയല്ല പ്രദേശം. ജയശങ്കറിനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പിടികൂടിയിരിക്കും. വരൂ. എവിടെടാ അവര്? നീ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കാനൊന്നുമില്ല, അവരെത്തും, അഡ്വാൻസ് തരുകയും ചെയ്യും. നീ ടെൻഷൻ അടിക്കാതെ. ആ സീതയുടെ കേസ് നീ ഒറ്റക്കേറ്റെടുത്തോണ്ടാ പാളിപ്പോയത്. ഈ കേസ് നമ്മൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നു, അവനെ കൊല്ലുന്നു. ജയശങ്കറെ, നീ എത്രയവരോട് പറഞ്ഞിരിക്കുന്നത് കൊട്ടേഷൻ തുക? 25 ലക്ഷം രൂപ. അഡ്വാൻസ് ഒരു 15 ലക്ഷം രൂപ എങ്കിലും വാങ്ങിക്കണം, ബാക്കി അവനെ തീർത്തിട്ട് മതി. സീതയുടെ കേസിൽ 10 ലക്ഷമാണ് അഡ്വാൻസ് വാങ്ങിയത്, ബാക്കി 10 ലക്ഷം നഷ്ടപ്പെട്ടു, കിട്ടിയില്ല. ആ കിട്ടിയത് ലാഭമെന്ന് കരുതിയാ മതി. അവളെ കൊല്ലുന്നതിനാ 20 ലക്ഷം പറഞ്ഞത്. സീത ഇപ്പോഴും ജീവനോടുണ്ട്. ആ രാജേശ്വരി നിന്നെ പിടികൂടി 10 ലക്ഷം തിരികെ മേടിക്കും, നീ നോക്കൂ.
സീതയെ ആക്രമിച്ചത് ആരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഞാനൊക്കെ തുറന്നു പറയുന്നു പേടിച്ച് രാജേശ്വരി എന്നോട് കാശ് തിരികെ ആവശ്യപ്പെടൂല. പോലീസ് ചേച്ചിക്ക് വിഷമായിട്ടുണ്ടാവും. അജയ് അങ്ങനെ പെരുമാറിയതില് വിഷമാവട്ടെ, എനിക്കെന്താ? അതിനേക്കാൾ വിഷമമല്ലേ നിന്റെ ചേച്ചി നമുക്ക് നൽകിയത്. ഇനി ഞാൻ അവരെ ഏട്ടത്തമ്മയെന്ന് വിളിക്കില്ല. വെറുപ്പാണ് എനിക്കവരെ. അവര് നിന്നെ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമായിരുന്നു. അമ്മ പറഞ്ഞതാ ശരി, എല്ലാത്തിനും കാരണം അവര് തന്നെയാ. എന്റെ അമ്മയുടെ മനസ്സിൽ അവർക്ക് ഇനി സ്ഥാനമില്ല. താനും അങ്ങനെ കണ്ടാ മതി, സ്നേഹം കൂടാനൊന്നും പോണ്ട. ചേട്ടൻ അവരെയും കൂട്ടി ഇവിടേക്ക് വന്നു, പക്ഷേ അമ്മ അവരെ കൂടുതൽ കാലം ഇവിടെ താമസിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. അമ്മയുടെ മനസ്സിൽ മാത്രമല്ല ഈ വീട്ടിലും അവർക്ക് ഇനി സ്ഥാനം ഉണ്ടാവില്ല. നീ കണ്ടോ, കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ അത്രമാത്രം ദുഃഖമുണ്ട് അമ്മയ്ക്ക്. ധൃതി കാണിക്കണ്ടായിരുന്നു. അസുഖം പൂർണ്ണമായും മാറിയതിനു ശേഷം വീട്ടിലേക്ക് വന്നാ മതിയായിരുന്നു. അതിന് ഒരു അസുഖമില്ലെന്നല്ലേ സീത പറയുന്നത്? സത്യം പറയാലോ അച്ഛാ, ആ ഡോക്ടറെ കൊണ്ട് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച സീത. അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല എനിക്ക്. എന്നേക്കാൾ വലിയ മുറിവ് പറ്റിയത് സ്വാതിക്കല്ലേ. അവളുടെ കുഞ്ഞു പോയി, സഹിക്കാൻ പറ്റുന്നില്ല. സ്വാതിക്കും അജയിക്കും. ഇപ്പോഴും അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെനിക്ക്. ഒക്കെ ദൈവനിശ്ചയം, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ശരിക്കും പറഞ്ഞാ അവളെ ഓർത്താ എനിക്ക് വിഷമം. ഞാനിവിടെ ഉണ്ടായ അവൾക്കല്പം ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് കൂടിയ പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി ഇങ്ങോട്ട് വന്നത്. പക്ഷേ അവൾ എന്റെ മുഖത്ത് നോക്കുന്നത് പോലുമില്ല. കല്യാൺ, അവൾ എന്റെ മുഖത്ത് നോക്കുന്നത് പോലുമില്ല. കല്യാൺ, ഞാൻ തള്ളിയിട്ടതുകൊണ്ടാ അവള് വീണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അതിന്റെ ദേഷ്യം കാണും അവൾക്ക് എന്നോട്. താൻ വേണ്ടാത്ത ചിന്തകളാ. തന്റെ സ്വാതിക്ക് തന്നോട് ദേഷ്യം. സീത അപ്പോൾ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ സ്വാതിക്ക് വെടിയേൽക്കുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? താൻ സ്വാതിയുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. എന്തിനാ വെറുതെ ഈ കുറ്റബോധം? അല്ലെങ്കിൽ അങ്ങനെയല്ല അവള്. എന്റെ ഈ അവസ്ഥയില് എന്റെ സമീപത്ത് നിന്ന് പോലും മാറി നിൽക്കില്ല അവള്. ഹോസ്പിറ്റലിൽ വെച്ച് അവള് നിന്നെ കണ്ടപ്പോ അലമുറയിട്ട് കരഞ്ഞ നീ മറന്നോ? പക്ഷേ ഇവിടെ വീട്ടിലെത്തിയപ്പോ എന്തോ ഭാവമാറ്റം ഉണ്ട് അവൾക്ക്. അതൊക്കെ നിനക്ക് തോന്നിയതാവും.
ഞാൻ സ്വാതിയെ വിളിക്കാം, നമുക്ക് സംസാരിക്കാം. വേണ്ട അച്ഛാ, അതൊന്നും വേണ്ട. ഇനി ഈ പറഞ്ഞതുപോലെ എന്റെ തോന്നലാണെങ്കിലും സീതെ അത് വിട്. എന്റെ മനസ്സിലിപ്പോ മറ്റൊന്നുമില്ല. ആരാ പ്രതി? അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സില്. എന്ത് വില കൊടുത്തു അവനെ പിടികൂടിയേ പറ്റൂ. അത് വേണം. ആരാണ് ശത്രു? എന്തിനു വേണ്ടി ഇവിടെ കൊല്ലാൻ ശ്രമിച്ചു? സത്യം കണ്ടെത്തണം. എന്താണ് സംഭവിച്ചെന്നുള്ള സത്യം അറിയണം. ഇതെല്ലാം ചെയ്തത് ആരാണെന്ന് അറിയുന്നതുവരെ എനിക്ക് മനസമാധാനമായി ഇരിക്കാൻ കഴിയില്ല. പോലീസിൽ ഫോഴ്സ് ചെലുത്തണം, ഇല്ലെങ്കിൽ അവർ കാര്യമായിട്ട് എടുക്കില്ല. അല്ല, സ്വാധീനമുള്ള ആരെക്കൊണ്ടെങ്കിലും വിളിച്ച് പറയിപ്പിക്കണം അവനെ. കുറച്ച് കഴിയട്ടച്ച, പോലീസ് മെല്ലെപ്പോക്ക് കാണിച്ചാൽ നമുക്ക് വേണ്ടത് ചെയ്യാം. ഇക്കാര്യത്തിൽ മോൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അതോ ഉണ്ടായിട്ടും പറയാത്തതാണോ? എന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചത്? പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അച്ഛാ, അവര് പ്രതിയെ പിടിക്കും എന്ന് തന്നെയാ എന്റെ വിശ്വാസം. അപ്പൊ അറിയാം ആരെ എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന്. അപ്പൊ മോൾക്കാരെ സംശയമില്ലേ? സംശയമുണ്ട്. ആരെയാ ആരെയാ നിനക്ക് സംശയം? പോലീസ് അവരിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഞാൻ പറയാം. മുൻകൂട്ടി ഞാൻ പറഞ്ഞാൽ ചിലപ്പോ സത്യസന്ധമായ അന്വേഷണം നടന്നില്ലെന്ന് വരാം. ആരെയാ സംശയമെന്ന് ഞങ്ങളോടും കൂടി പറയാലോ. ആരെയാ സംശയമെന്ന് ഞങ്ങളോടും കൂടി പറയാലോ. പറയടാ, എന്താണ് നീ സീതയെ കൊല്ലാൻ ശ്രമിച്ചത്? സാർ, ഞാനല്ല, ഞാനല്ല സീതയെ വെടിവെച്ചത്. എനിക്കറിയില്ല സാർ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല. നിന്റെ പശ്ചാത്തലം എനിക്കറിയാം. റിസോർട്ടിൽ നീ താമസിച്ച മുറിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് മതി തെളിവായിട്ട്. സീതയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് നീ ഉപയോഗിക്കുന്ന ഗണ്ണിൽ നിന്നാണെന്ന് നമുക്ക് ഊഹിക്കാൻ ആ ബുള്ളറ്റ് ധാരാളം മതി. എന്തിനു വേണ്ടിയാണ് നീ സീതയെ കൊല്ലാൻ ശ്രമിച്ചത്? അതറിഞ്ഞാ മതി ഞങ്ങക്ക്. അതോ കൃത്യം നടത്താനായി നിന്നെ ആരെങ്കിലും പറഞ്ഞു വിട്ടാണോടാ? എങ്കി പറ, അതാര്? സത്യം പറടാ. സാർമാരെ, ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. നിനക്കറിയില്ലടോ, ഒന്നളയുന്നില്ല ഞാൻ. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കടാ. മതി സാർ, മതി, ഇനി എന്നെ തല്ലരുത്. ഞാൻ പറയാം, സത്യം പറയാം. പണം വാങ്ങിയാണ് കൊല നടത്താനായി ഞാൻ കേട്ടത്. വലിയ തുക അഡ്വാൻസും വാങ്ങിയിരുന്നു. നടന്നത് എന്താണെന്ന് യഥാർത്ഥത്തിൽ പറയാൻ സാർ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, എന്നെ വിശ്വസിക്കണം.
രാജേശ്വരി ആണെങ്കിൽ നിനക്ക് മാപ്പില്ല. ആരാ നിന്നെ കൊല നടത്താൻ പറഞ്ഞു വിട്ടത്?